ഫുട്ബോളിലെ ഹെഡിങ് ആണ്. ഫുട്ബോളിൽ ഹെഡിങ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബോളിൻ്റെ ലൈനിലേക്ക് വരിക, ലൈനിലേക്ക് വരുമ്പോൾ ആ ബോളിന് കറക്റ്റായിട്ട് ലൈനിൽ വരിക, ഈ നെറ്റി പാർട്ട് വെച്ച് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹെഡിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഹെഡിങ് ഇങ്ങനെ നിന്നിട്ട് ഹെഡ് ചെയ്യും, നിന്നിട്ട് ഹെഡ് ചെയ്യാൻ പവർ കാണത്തില്ല. അപ്പം ജമ്പ് ചെയ്ത് ഹെഡ് ചെയ്താലേ പവർ, അതായത് കൈയും കൂടി എടുത്താൽ മാത്രം. അത്തരം ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഹെഡിങ്ങിൽ പ്ലെയേഴ്സ് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹെഡ് ചെയ്യും, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നിന്ന് ഹെഡ് ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന അശ്വിനാണ്, അശ്വിൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറാണ്, ഒരു നല്ല ഫോർവേഡാണ്. പുള്ളി ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ ഹെഡിങ്ങിലൂടെ ഗോൾ നേടും. അപ്പോൾ പുള്ളി അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തൊരു കാര്യം, നല്ല ഹെഡിങ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹെഡിങ് പ്രധാനമായിട്ടും പ്ലെയേഴ്സ് പഠിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ആ ഹെഡിങ്ങിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് വെച്ചാൽ ഫ്ലാറ്റായിട്ട് ഒരിക്കലും നിൽക്കാതെ ഈ കൈ യൂസ് ചെയ്ത് ഹെഡ് ചെയ്യുക, അതായത് ബോൾ ഇട്ട് കൊടുക്കുന്ന കൈയും കൂടി ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. കൈ യെസ് വാ എടാ ഇട് ഹെഡ് ടുമോർ യെസ്. അപ്പോൾ ഇതാണ് ആ ഫണ്ടമെൻ്റൽ വ്യത്യാസം എന്ന് പറഞ്ഞത്. അതായത് പ്ലെയേഴ്സ് ബോഡി ജമ്പ് ചെയ്തിട്ട് കൈ യൂസ് ചെയ്യുമ്പോൾ പവർ കൂടുന്നു. പലപ്പോഴും ഇങ്ങനെ നിന്നിട്ട് ജസ്റ്റ് ഹെഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ബോളിന് പവർ കുറയുന്നു, പ്ലെയേഴ്സ് മറ്റേ ഫ്ലാറ്റ് ഫുട്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൈ യൂസ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് അശ്വിൻ ജമ്പ് ചെയ്യുമ്പോൾ കണ്ടതാണ്, ജസ്റ്റ് ജമ്പ് ചെയ്യുമ്പോൾ കൈ എയറിൽ യൂസ് ചെയ്ത് ഹെഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇതിനകത്ത് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഒരു ഫാക്ടറാണ്. കാലിൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ അശ്വിൻ്റെ കാലിൻ്റെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്തിന് ഒരു ഗുണമെന്ന് വെച്ചാൽ പ്ലയോമെട്രിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലയോമെട്രിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു. നമ്മൾ ഈ കൈ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ, എയറിൽ ജമ്പ് ചെയ്യുമ്പോൾ ഹാൻഡ്സ് ഓപ്പൺ ആക്കുക, അതായത് ആ ആംസിൻ്റെ സ്വിംഗ് ഉപയോഗിച്ച് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അന്ന് ജമ്പ് ചെയ്ത് ഹെഡ് ചെയ്യാൻ വേണ്ടി കാലിൻ്റെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് കൂട്ടാനുള്ള ഏറ്റവും നല്ല മെത്തഡാണ് പ്ലയോമെട്രിക്സ്. അപ്പോൾ പ്ലയോമെട്രിക്സ് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജമ്പിങ് ഹൈറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. പക്ഷേ കുട്ടികളെ നമ്മൾ ഹെഡിങ് പഠിപ്പിക്കുമ്പോൾ അവരെ നാച്ചുറലായിട്ട് ആ കോൺടാക്ട് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഒരു കാരണവശാലും പ്ലയോമെട്രിക്സ് കൊടുക്കരുത്, കാരണം പ്ലയോമെട്രിക്സ് 15 വയസ്സിന് ശേഷം മാത്രമേ ജയിക്കാവൂ. അപ്പം നമ്മുടെ ട്രെയിനീസിനെ ഒരു 15 വയസ്സിന് ശേഷം നല്ല പ്ലയോമെട്രിക്സ് കൊടുത്ത് എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജമ്പ് ചെയ്ത് ഹെഡ് ചെയ്യാനും അവർക്ക് മാക്സിമം ഫോഴ്സിൽ ഹെഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഫുട്ബോളിൽ ഇനിയും ഇത്തരത്തിലുള്ള ടിപ്സുമായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അൻ്റിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം യുവർ കോച്ച് മനീഷ് റഷീദ്.